അസുരവിനാശത്തിനായി അവതരിച്ച മഹാകാളിയുടെ മറ്റൊരു രൂപം തന്നെയാണ് പാതാള ഭൈരവി മടയിൽ ചാമുണ്ടി. അസുരകുലത്തിൽ പിറന്ന അസാമാന്യ കരബലമുള്ള ജ്യേഷ്ഠാനുജന്മാരായിരുന്നു ചണ്ടനും മുണ്ടനും. ബ്രഹ്മദേവനിൽ നിന്നും സ്ത്രീയിൽ നിന്നേ മരണമുണ്ടാകൂ എന്ന വിശേഷ വരം നേടിയ ശുംഭനിശുംഭന്മാർ ത്രൈലോക്യ ജേതാക്കളായി നാടുവാണപ്പോൾ ചണ്ഡമുണ്ടന്മാർ അവരുടെ സേവകരായി. അനാഥരായ ദേവന്മാർ പാർവതീദേവിയെ ശരണം പ്രാപിച്ചു. മനസ്സലിഞ്ഞ പാർവതിയിൽ നിന്നും ദിവ്യ ചൈതന്യമാർന്ന കൗശികി പിറന്നു. 1000 ആനക്കരുത്തുമായി ആ കാളി ശുംഭനിശുംഭന്മാരെ ഘോരയുദ്ധത്തിൽ വധിച്ചു. പാർവതീദേവിയെ പിടികൂടാൻ പാഞ്ഞുചെന്ന ചണ്ഡമുണ്ടന്മാരെ കാളി ഭീതിതമായ അലർച്ചയോടെ നേരിട്ട് ഇരുപേരെയും വധിച്ചു. അങ്ങനെ ചണ്ഡമുണ്ടന്മാരെ കൊന്ന കാളിക്ക് ചാമുണ്ടിയെന്ന് പേര് ലഭിച്ചു. അവതാരോദ്ദേശം പൂർത്തിയാക്കിയ ചാമുണ്ടി ശിഷ്ടജന പാലനത്തിനായി ഭൂമിയിലേക്കിറങ്ങി. പയ്യന്നൂർ പെരുമാളുടെ പരീക്ഷണം നേരിട്ട് ഊടുപാതാളത്തിലൂടെ ആലന്തട്ട മടവാദിക്കൽ പ്രത്യക്ഷപ്പെട്ട വണ്ണാടിൽ പൊതുവാൾക്ക് കുലദേവതയായി മാറിയ ചാമുണ്ടിയുടെ കഥ ഇങ്ങനെയാണ്. വണ്ണാടിൽ തറവാട്ടിൽ മൂത്ത പൊതുവാൾ സഹായി നായർക്കൊപ്പം നായാട്ടിനായി വനാഗമനം നടത്തുകയുണ്ടായി. കുലച്ചുപിടിച്ച കുറുവില്ലുമായി പൊതുവാളും പിന്നിൽ കത്തിയുമായി നായരും വ്യഗ്രതയോടെ മുന്നോട്ട് നീങ്ങി. ഒരു നിമിഷം കുറച്ചകലെ ഒരു ശബ്ദം കേട്ടു. വില്ലു കുലച്ച് തൊടുത്തു. വീണ ഇര ഏതെന്നറിയാൻ തിടുക്കത്തിൽ ഉൾക്കാനത്തിലേക്ക് ഓടിച്ചെന്നു. ഇരയെ കാണാതെ ഇരുവരും തളർന്നിരിക്കുമ്പോൾ അമ്പേറ്റ മൃഗത്തിന്റെ അലർച്ച കേട്ടു. രണ്ടുപേരും ഭയത്തോടെയും അതിശയത്തോടുകൂടിയും മുന്നോട്ടേക്ക്. മൂത്ത പൊതുവാളാണ് ആദ്യം കണ്ടത്. ഒരു വലിയ മടയ്ക്കകത്ത് തിളങ്ങുന്ന കണ്ണുകൾ. ഇടിക്കുന്ന നെഞ്ചോടെ നായരും മൂത്ത പൊതുവാളെ പിന്തുടർന്ന് തീക്കണ്ണിനരികിലേക്ക് നീങ്ങി. ഉയർത്തിയ കത്തിയും കുലച്ച കുറുവില്ലും മുന്നിൽ സജ്ജമായിരുന്നു. ഒന്നു രണ്ടടി നടന്നതേയുള്ളൂ, തീക്കണ്ണിളകി. മുരൾച്ച ഉയർന്നു. മൂത്ത പൊതുവാളത് കണ്ടു. ഒരു വലിയ മട. മടയ്ക്കകത്ത് തിങ്ങിത്തിളങ്ങുന്ന കണ്ണുകൾ. പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന കൃഷ്ണവർണ്ണ പീലികൾ. ഇതേതു മൃഗം?
മൂത്ത പൊതുവാളുടെ നെഞ്ചിൽ ഒരു മിന്നൽ പാഞ്ഞു. കഥയെന്തെന്നറിയാതെ നായർ കത്തി ഉയർത്തി ഗുഹയിലേക്ക് എറിഞ്ഞു. ഗുഹയിൽ ഒരലർച്ച ഉയർന്നു. കാട് മുഴുവൻ കുലുങ്ങി. കാടിളകുന്ന കൊടുങ്കാറ്റു പോലെ ഗുഹയിൽ നിന്നും ആ ഘോരരൂപം പുറത്തേക്ക് പാഞ്ഞു. മൂത്ത പൊതുവാളുടെ നിലവിളിയൊന്ന് കാട്ടിലുയർന്നു. പിന്നെ ഇടം വലം നോക്കാതെ ഇരുവരും ജീവനും കൊണ്ടോടി. അവർക്കു പിന്നിൽ വെള്ളോട്ടു ചിലമ്പുകൾ കുലുങ്ങി. വെള്ളയരമണികൾ ആരവുമുയർന്നു. ഭീതിതമായ അട്ടഹാസവും അലർച്ചയും അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. മൂത്ത പൊതുവാൾ തറവാട്ടു ദൈവമായ കാനക്കര അമ്മയുടെ പള്ളിയറ വാതിൽ തുറന്ന് സാഷ്ടാംഗം വീണു കരഞ്ഞു. നിമിഷമൊന്നു കഴിഞ്ഞില്ല. കണ്ണിലെ തീക്കനലോടെ ഓടിയെത്തി പാതാള ഭൈരവി. കലികൊണ്ടിളകിയ ഭൈരവി കാനക്കര അമ്മയുടെ പള്ളിവാതിൽ ചിത്രവർണ്ണ പീലിയാൽ തല്ലി തകർത്താൻ ഒരുങ്ങവേ അശരീരി ഉയർന്നു. അഭയം ഞാനേകിയ മൂത്ത പൊതുവാൾ എനിക്ക് അരുമയാണ്. കലിയടങ്ങി നീ മടങ്ങിക്കൊള്ളുവേ. എന്നിട്ടും കലിയടങ്ങാതെ പാതാളമൂർത്തി കനൽ കണ്ണുയർത്തി പടിപ്പുരയ്ക്കകത്ത് തുളസിക്കൂട്ടത്തിലേക്ക് പാഞ്ഞു. ഒളിച്ചിരുന്ന നായരെ കൂർത്ത നഖങ്ങളിൽ കുത്തിയെടുത്ത് ഭൈരവി അട്ടഹസിച്ചു. നായരുടെ നിലവിളിയുയർന്നു. ചരൽമണ്ണിൽ തെറിച്ചുവീണ ആ നായാട്ടുകാരനെ കലിതീരുവോളം ഭൈരവി ചവിട്ടിമെതിച്ചു. കുടൽമാല പിളർന്ന് ചോരയിൽ കുളിച്ചുകിടന്ന നായരുടെ ജഡം ചിലമ്പിട്ട കാലുകൾ തട്ടിയെറിഞ്ഞ് കലിയടക്കി.
കലിയടങ്ങിയ പാതാള ഭൈരവിയെ അരിയെറിഞ്ഞെതിരേറ്റ് കൊട്ടിലിൽ പീഡം നൽകി വണ്ണാടിൽ തറവാട്ടിൽ പൊന്നും പൂവും അന്തിത്തിരിയും മൂവന്തി പൂജയും കയ്യേറ്റ് ഇഷ്ടവരദായിനിയായി പാതാള ഭൈരവി കുടികൊള്ളുന്നു. ഓൾ വന്നു വീട്ടിലെത്തി എന്താ വീരപ്പെട്ട് ആധാരമായിട്ട്